പൊള്ളാച്ചിക്ക് സമീപം സരളപതിയിൽ കാട്ടാനയുടെ ആക്രമണം. ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള കൃഷിഭൂമിയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിയിടത്തിലെ വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. കാട്ടാനയെ മെരുക്കാൻ മൂന്ന് കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വിനയ് ഉണ്ണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനയ്, വനംവകുപ്പ് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ആര്യ, മുതലമടയിൽ നിന്നും ഏറെ അകലെയില്ലാത്ത കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഈ സരളപതി എന്ന ഗ്രാമം ഉള്ളത്. അതായത് ആനമല ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാർഷിക ഗ്രാമം കൂടിയാണ്. ഇവിടെയാണ് കഴിഞ്ഞ 3 മാസമായി കാട്ടാനയുടെ ഒരു ആക്രമണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണയെ കാട്ടാന ഇവിടെ ഇറങ്ങുകയും കൃഷിയിടം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കാട്ടാന വീണ്ടും ഇവിടെ ഇറങ്ങുകയും വാഴയും തെങ്ങും ഉൾപ്പെടെ കൃഷിനാശം വരുത്തി വെച്ചത്. മാത്രമല്ല, വന്യമൃഗങ്ങൾ തടയാൻ വെച്ചിരുന്ന ഇരുമ്പ് ഫെൻസിംഗ് അടക്കം ഈ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയാണ് കർഷകരും പ്രതിസന്ധിയിലായത്. എന്തായാലും കർഷകർ ആവശ്യപ്രകാരം വനംവകുപ്പ് ഇവിടെ കുങ്കിയാനകൾ എത്തിച്ചിട്ടുണ്ട്. 3 കുങ്കിയാനകളെയാണ് ആനമലയിൽ നിന്നും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാട്ടാന ഇതുവരെ പിടികൂടാനായി സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് കാട്ടാനെ പിടികൂടി തങ്ങളുടെ കൃഷിക്കും സമ്പത്തിനും സുരക്ഷ നൽകണമെന്നും സൗരജീവിതത്തിന് സാധ്യമാക്കണമെന്നുമാണ് ഇപ്പോൾ ഇവിടുത്തെ സരളപതിയിലെ കർഷകർ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.